السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كمليا قرآن بدنم مبتي آر. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا وسبحوه بكرة وأصيلا. സൂറത്തുൽ അഹ്സാബിലെ 41 42 വചനങ്ങളാണിത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിന് ധാരാളം ദിക്റുകൾ ചൊല്ലണം. സബ്ബിഹൂഹു ബുക്രത്തും വാസീല, രാവിലെയും വൈകുന്നേരവുമായി ധാരാളം തസ്ബീഹുകളും അല്ലാഹുവിന് നിങ്ങൾ പതിവാക്കണം. ഒരു 24 മണിക്കൂറും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിൻ്റെ ദിക്രിലായി കൊണ്ടിരിക്കാനുള്ള വളരെ എളുപ്പമായ മാർഗങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സത്യവിശ്വാസിയുടെ എല്ലാ സമയവും അള്ളാഹുവിൻ്റെ ദിക്രിൽ, അള്ളാഹുവിൻ്റെ ദിക്രിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സമയം ഇല്ലാതെ എല്ലാ സമയവും നിരന്തരം ദിക്രിലായി കൊണ്ടിരിക്കുന്ന അവസ്ഥ. അള്ളാഹുവിന് ധാരാളം ധാരാളം ദിക്രുകൾ ചൊല്ലാനാണല്ലോ അള്ളാഹുവിൻ്റെ നിർദ്ദേശം. മനുഷ്യന് അവൻ്റെ അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ ജോലി ചെയ്യുന്നവനാണ്, മറ്റു അത്യാവശ്യ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവനാണ്. എല്ലാ സമയവും അവന് ദിക്ര് ചൊല്ലാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ എല്ലാ സമയവും ദിക്ര് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അജറ് പ്രതിഫലം കിട്ടുന്ന ധാരാളം ചെറിയ ചെറിയ ദിക്രുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, റആനിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അന വഹദിക്കു ഷഫതയ്യ, എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമങ്ങൾ കാണുകയുണ്ടായി, വ അന വഹദിക്കു ഷഫതയ്യ, ഞാൻ ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫഖാല, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ തഖൂലിയ അബാ ഉമാമ, അബൂ ഉമാമേ നിങ്ങൾ എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്? ഖുൽതു, ഞാൻ പറഞ്ഞു, അദ്കുറുല്ലാഹ, ഞാൻ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുകയാണ് നബിയെ. قال ابو النبي صلى الله عليه وسلم قال افلا ادلك على ما هو اكثر من ذكرك الله الليل مع النهار افلا ادلك ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ, അലാമ ഒരു കാര്യം, ഹുവ അക്സറു മിൻ ദിക്രിക, നീ ഈ പറയി നീ ചൊല്ലുന്ന ദിക്രിനേക്കാൾ അക്സറായ ഒരു ദിക്ർ, അല്ലാഹ അല്ലാഹു നിങ്ങൾ ചൊല്ലുന്ന ഈ ദിക്രിനേക്കാൾ വളരെയധികം ദിക്ർ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാത്രിയിലും പകലിലും നിങ്ങൾ ദിക്റിൽ മുഴുകിയവനായി കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരവസ്ഥ, അങ്ങനെയുള്ളൊരു ദിക്ര ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. തഖൂലു, നീ പറയണം, അൽഹംദുലില്ലാഹി അദദ മാ ഖലഖ് വൽഹംദുലില്ലാഹി മിൽഅ മാ ഖലഖ് വൽഹംദുലില്ലാഹി അദദ മാ ഫിസ്സമാവാത്തി വമാ ഫിൽ അർള് വൽഹംദുലില്ലാഹി അദദ മാ അഹ്സാ കിതാബുഹു വൽഹംദുലില്ലാഹി മിൽഅ മാ അഹ്സാ കിതാബുഹു والحمد لله عدد كل شيء والحمد لله ملء كل شيء وتسبح الله مثلهن الحمد لله عدد ما خلق എന്നതുതുടങ്ങിയതിന്റെ അവസാനം വരെയും, അതുപോലെ സുബ്ഹാന അല്ലാഹി അദദ മാ ഖലഖ വൽഹംദു ലില്ലാഹി സുബ്ഹാന അല്ലാഹി അദദ മിൽ മാ ഖലഖ, അങ്ങനെ തുടങ്ങി ഇപ്പോൾ ഈ ദിക്റിന്റെ അവസാനം വരെ നീ പറഞ്ഞുകൊണ്ടിരുന്നാൽ, നീ രാവിലെയും വൈകുന്നേരവും ഒക്കെ ദിക്റിൽ മുഴുകിയവനായി കൊണ്ടിരിക്കുന്നതിൻ്റെ അജ്ർ പ്രതിഫലം നിനക്ക് ലഭ്യമാകുന്നതാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്തായ നാവ് കൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ അറിയിക്കുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, സുമ്മ ഖാല തുഅല്ലിമുഹുന്ന അഖിബക മിൻ ബഅദിക, നിന്റെ പിൻഗാമികളായ നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ പരമ്പരകൾക്കും ഈ ദിക്റിനെ നീ പഠിപ്പിച്ചു കൊടുക്കണം. അഥവാ അതിപരിശുദ്ധമായ ദിക്റാണിത്. എല്ലാ സമയവും ദിക്റ് ചൊല്ലിയതിൻ്റെ പ്രതിഫലം നിനക്ക് ലഭ്യമാകുന്ന അതിമഹത്തായ ദിക്റാണിതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതാണ് അള്ളാഹുവിൻ്റെ ദിക്റുകൾ നിരന്തരം ചൊല്ലണം എന്നുള്ള പരിശുദ്ധമായ വചനം. അള്ളാഹു പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ദുക്കുറുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്രതം വഅസീല. അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും എന്നുള്ള ആ ആ സമ്മതമാണല്ലോ യഥാർത്ഥത്തിൽ അൽഹംദുലില്ലാ എന്നതുകൊണ്ട് ചെല്ലുന്ന വ്യക്തി ഉദ്ദേശിക്കുന്നത്. എല്ലാ അൽഹംദുകളും റബ്ബിനാണ്. അതത മാ ഖലഖ, അള്ളാഹു തആല സൃഷ്ടിച്ച വസ്തുക്കളുടെ എണ്ണമനുസരിച്ചിട്ടുള്ള ഹംദ്.
അൽഹംദുലില്ലാഹി മിൽഅമാ ഖലഖ അല്ലാഹു തആല ഭൂലോകത്തും ആകാശങ്ങളിലും ഒക്കെ നിറച്ചതിന്റെ എണ്ണം അനുസരിച്ചതിന്റെ ഹംദ് അൽഹംദുലില്ലാഹി അദദമാ ഫിസ്സമാവാതി വമാ ഫിൽ അർദ് ആകാശങ്ങളിലും ഭൂമികളിലുമുള്ള വസ്തുക്കളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള ഹംദ് അൽഹംദുലില്ലാഹി അദദമാ അഹ്സാ കിതാബുഹു അല്ലാഹുവിന്റെ അതിമഹത്തായ സൃഷ്ടിയാകുന്ന ലൗഹുൽ മഹ്ഫൂദ് ആ ലൗഹുൽ മഹ്ഫൂദ് വലയം ചെയ്തതായ ആ വസ്തുക്കളുടെ എണ്ണം അനുസരിച്ചിട്ടുള്ള ഹംദ് അൽഹംദുലില്ലാഹി മിൽഅമാ അഹ്സാ കിതാബുഹു അതുപോലെ ആ ലൗഹുൽ മഹ്ഫൂദ് ആകുന്ന അള്ളാഹുവിൻ്റെ കിതാബ് അത് നിറയെ അത് ഉൾക്കൊള്ളുന്നതായ ഹംദ് അൽഹംദുലില്ലാഹി അദദ കുല്ലി ശൈഇൻ എല്ലാ വസ്തുക്കളുടെയും ലോകത്ത് അള്ളാഹു സൃഷ്ടിച്ചതായ എല്ലാ വസ്തുക്കളുടെയും എണ്ണം അനുസരിച്ചിട്ടുള്ള ഹംദ് അൽഹംദുലില്ലാഹി മിൽ കുല്ലി ശൈഇൻ എല്ലാ വസ്തുക്കളും നിറയുന്ന നിലക്കുള്ള ഹംദ് വതുസബ്ബിഹുല്ലാഹ മിസ്ലഹുന്ന ഇത് പ്രകാരം അൽഹംദുലില്ലാഹി എന്ന് പറയുന്നത് പോലെ തന്നെ സുബ്ഹാനല്ലാഹി എന്നും ഈ ദിക്റിന്റെ അവസാനം വരെയും പറയുക. ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ദിക്റാണെന്നും ദിവസവും രാത്രിയും പകലും ദിക്റ് ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടുന്ന ദിക്റുമാണ് ഇതെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയുണ്ടായി. ധാരാളം ദിക്റുകൾ വർദ്ധിപ്പിക്കുവാനും ചെറിയ ചെറിയ ദിക്റുകളെ കൊണ്ട് വലിയ വലിയ പ്രതിഫലങ്ങൾ ലഭ്യമാകുന്ന പരിശുദ്ധ ഖുർആനു ഷരീഫിൻ നിർദ്ദേശിച്ച ധാരാളം ദിക്റുകൾ നിങ്ങൾ പതിവാക്കുക എന്ന നിർദ്ദേശത്തിന് വഴിപ്പെടുവാനും ഒക്കെ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.